അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റുസുലില്ലാ വഅലാ ആലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുക്കൽ പൂർണ്ണ പ്രതിഫലമുള്ള അമലാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന നാം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് കേൾക്കാൻ ചെലവഴിക്കുന്ന സമയം ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ടാവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം, നാമിനെ അലട്ടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, അവരുടെ ബിസിനസ്സുകളിൽ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബദരീങ്ങടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ഇത് വീക്ഷിക്കുന്ന, ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഒരു പ്രത്യേകതരം വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഉണ്ടാകുന്ന ഒരു നേട്ടം ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കാത്ത ഏറ്റവും വലിയ കാര്യമാണ് മരണം വരെയും പ്രതിസന്ധികളില്ലാതെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, ഒരു വിഷമകരമല്ലാത്ത സുന്ദരമായ ഒരു ജീവിതം ആരാണ് സ്വപ്നം കാണാത്തത്? എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സന്തോഷത്തോടെ മരണം വരെയും പ്രതിസന്ധികളില്ലാതെ സന്തോഷപൂർണമായ ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നമാണ്. അതിലേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരിമാരാണ്. ഭർത്താക്കന്മാർക്ക് പ്രശ്നങ്ങളില്ലാതെ, മക്കൾക്ക് പ്രശ്നങ്ങളില്ലാതെ, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ സന്തോഷപൂർണമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ യുവതി യുവാക്കൾ. അത്തരത്തിൽ സന്തോഷകരമായ ജീവിതം കിട്ടാൻ എന്ത് ചെയ്യണം? സന്തോഷകരമായ ഒരു ജീവിതം കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ മരണ അവസാനം വരെയും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ നാം എന്ത് ചെയ്യണം? ആ ഒരു ചെറിയ ടിപ്സിനെ കുറിച്ചാണ് ഇത്തരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആദ്യം മഹത്തുക്കളാകുന്ന മഹാരഥന്മാർ പറയുന്നു, ഇത് പറയുന്നത് സഅദത്തു ദാറൈൻ എന്ന് പറയുന്ന യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു കിതാബിൽ പറയുന്ന ഒരു കാര്യമാണ്, ആധികാരികമായ കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ വെറുതെ ഒരു പാഴ്വാക്കുകൾ സംസാരിക്കലല്ല, കിതാബിന്റെ അടിസ്ഥാനത്തിൽ പ്രാമാണികതയോടുകൂടി മാത്രമാണ് ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ സഅദത്തു ദാറൈനി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നതായി കാണാം, ഒരു മനുഷ്യനിക്ക് മരണം വരെയും ദാരിദ്ര്യമില്ലാതെ സന്തോഷകരമായ ജീവിതം കിട്ടണമെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തൂണുകളിൽ രണ്ടാമത്തെ കാര്യമായ പരിശുദ്ധമായ അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യമായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ചാൽ ഒരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിൽ മരണ അവസാനം വരെയും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ, മറ്റ് ഏത് ജോലിയിൽ ഏർപ്പെട്ടാൽ തന്നെയും ബാങ്ക് വിളിക്കുമ്പോൾ മറ്റുള്ള ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്ര തിരക്കാണെങ്കിൽ പോലും അതിൻ്റെ ആദ്യ സമയത്ത് ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ മരണ അവസാനം വരെയും അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതുപോലെ രണ്ടാമതായി പറയുന്നു, കുട്ടികളെയും ഭർത്താക്കന്മാരെയും അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളെയും നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ഒരാൾ കൽപ്പിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. മക്കൾ കിടന്നുറങ്ങുമ്പോൾ ലോഹറിന്റെ സമയത്തായാലും സുബഹി നിസ്കാരത്തിനായാലും അസറിന്റെ സമയത്തായാലും ഈ സമയത്തൊക്കെ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ആദ്യ സമയത്ത് തന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഭർത്താക്കന്മാരോട് കൽപ്പിക്കുകയും സ്ത്രീകളോട് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ഭർത്താവ് അങ്ങോട്ട് കൽപ്പിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. കാരണം നിസ്കാരത്തിന്റെ ആദ്യ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല റിസ്ഖിനെ ഓഹരിക്കുന്നത്, ഭക്ഷണത്തെ ഓഹരിക്കുന്നത് ആദ്യ സമയത്താണ്. അത് കഴിയുന്നതോടുകൂടി അല്ലാഹു തആല ആ ഭക്ഷണത്തെ ഓഹരിക്കുന്ന കവാടത്തെ അല്ലാഹു തആല അടയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ ജോലിയൊക്കെ ചെയ്ത്
ഏകദേശം അവർ അസറിനോട് ചേർന്നാണ് ലോഹർ നിസ്കരിക്കുന്നത്. അതൊരു വലിയ പോരായ്മയാണ്, അതൊരു പ്രതിഫലം കുറയ്ക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ നമ്മൾ അസർ വരെയും പിന്തിച്ചുകൊണ്ട് നമ്മൾ ലോഹർ നിസ്കരിക്കാതെ മരണപ്പെട്ടു പോയാൽ ആഹ്റത്തിൽ നമ്മൾ അതിൻ്റെ പേരിൽ കണക്ക് പറയപ്പെടേണ്ടി വരും. ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിൻ്റെ പേരിൽ നമ്മൾ കണക്ക് പറയപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക. രണ്ടാമതൊരു ദിക്ർ പറയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ദിക്റാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. അവിടെ വബിഹംദിഹി കൂട്ടിച്ചേർത്ത് കൊടുക്കാൻ, യൂസുഫിന്റെ ബഹാനി തങ്ങളുടെ കിതാബിൽ വബിഹംദിഹി എന്ന് പറയുന്ന അത് കൂട്ടിച്ചേർത്ത് കൊടുക്കണ്ട. വബിഹംദിഹി ഇല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് മാത്രം പറയുക. അപ്പോ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം ഒരാൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മരണ അവസാനം വരെയും ഇതവൻ നിലനിർത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. സന്തോഷകരമായ ജീവിതം, ഹാപ്പിനെസ് ഉള്ള ജീവിതം, വളരെ രസകരമായ ജീവിതം, പ്രതിസന്ധികളില്ലാത്ത ജീവിതം അള്ളാഹു അവന് കൊടുക്കുകയാണ്. എന്തൊരു നല്ല ദിക്റാണ്! എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്, സഹോദരിമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവാവ് സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ആ ഇരിപ്പിൽ തന്നെ 100 പ്രാവശ്യം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. റിസ്ക് അല്ലാഹു തആല അവൻ ഒരിക്കലും മുട്ടിക്കുകയില്ല. അത്തരത്തിൽ ഇത് ജീവിതത്തിൽ നിലനിർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണ അവസാനം വരെയും ദാരിദ്ര്യമില്ലാതെ സന്തോഷകരമായ ജീവിതം ഇത് കേൾക്കുന്നവർക്കും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.